ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സിത്താര. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് യൂട്രൈൻ ഫൈബ്രോയിഡിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. യൂട്രൈൻ ഫൈബ്രോയിഡിനെ സാധാരണയായി ഗർഭാശയ മുഴകൾ എന്നാണ് വിളിക്കുന്നത്. യൂട്രസിലെ ക്യാൻസറസ് അല്ലാത്ത വളർച്ചയാണ് ഗർഭാശയ മുഴകൾ. ഇത് സാധാരണയായി ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ തിരിച്ചറിയുന്നില്ല, കാരണം ലക്ഷണങ്ങളില്ല. അതുകൊണ്ടാണ് തിരിച്ചറിയാത്തത്. പിന്നെ ഇത് ഉണ്ടായത് വലിയ പ്രശ്നമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ താനെ ചുരുങ്ങിപ്പോകും. ചിലർക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒന്നിലധികം ഒരേ സമയത്ത് തന്നെ ഉണ്ടാവും. ചിലത് താനെ ചുരുങ്ങിപ്പോകും, നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ ചുരുങ്ങിപ്പോകും. അപ്പോൾ ഇതുണ്ട് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കും? ചിലപ്പോൾ കണ്ണിന് കാണാൻ പറ്റുന്ന അത്രയും ചെറുതായിരിക്കും, ചിലപ്പോൾ വളരെ വലുതായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ വലിപ്പമായിരിക്കും. അപ്പോൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ പലതും പല വലിപ്പത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരുപാട് പേര് സംശയമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടായ സർജറി ചെയ്യണം, ചെയ്തില്ലെങ്കിൽ രക്ഷയല്ല. അത് തെറ്റായിട്ടുള്ളൊരു വിവരമാണ്. അങ്ങനെയല്ല, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ള മെഡിസിനിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. അധിക കേസ് മെഡിസിൻ മതി, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് സംശയമാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ ഉണ്ടോ വെച്ചാൽ നിങ്ങൾക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് ആണെന്നില്ല കേട്ടോ, വേറെ വല്ല രോഗമായിരിക്കാം. പിന്നെ യൂട്രൈൻ ഫൈബ്രോയിഡിന് സാധാരണ ലക്ഷണങ്ങൾ കുറവാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ വെച്ചാൽ പെട്ടെന്ന് ടെൻഷനാവത്. ചിലർക്കുള്ള പ്രശ്നമാണ് എന്തെങ്കിലും. ഇപ്പം ഞാൻ പറയുന്ന ലക്ഷണങ്ങളിൽ അവർ പെട്ടെന്ന് ആ എനിക്ക് ഈ അസുഖമാണെന്ന് വെച്ച് വെറുതെ ടെൻഷൻ അടിക്കും. ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാതെ, ഒരു ടെസ്റ്റ് ചെയ്യാതെ ഈ രോഗമാണെന്ന് ടെൻഷൻ അടിക്കും. അപ്പം അങ്ങനെ ആരും ചെയ്യരുത്. ഈ ലക്ഷണങ്ങളൊക്കെ യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടോ വെച്ചാൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് ആണെന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ടെസ്റ്റ് ചെയ്തേ ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെൻസസ് ഒരാഴ്ചയായിട്ട് നിൽക്കാതിരിക്കുക. അത് 7 ദിവസമാണ് സാധാരണയായിട്ട് മാക്സിമം മെൻസസ് ഉണ്ടാവുക. പക്ഷേ 7 ദിവസമായിട്ട് മെൻസസ് നിൽക്കാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു ലക്ഷണമാണ്. പിന്നെ മെൻസസിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ് വളരെ കൂടുതലാണെങ്കിൽ, പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ, തുടർച്ചയായി മൂത്രം ഒഴിക്കാൻ തോന്നുകയാണെങ്കിൽ, പിന്നെ നടുവേദന, ഇതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ളവരുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സംശയമാണ്, ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും മരുന്നുണ്ടോ? ഹോമിയോപ്പതി ചികിത്സ എഫക്റ്റീവാണ്, തീർച്ചയായിട്ടും എഫക്റ്റീവ് തന്നെയാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് മരുന്നുണ്ട്. ഇവിടെ ഒരു മരുന്നുകൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പലർക്കും പല മരുന്നാണ് കൊടുക്കുക. കാരണം അവരുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് മരുന്നുകൾ മാറും. ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല മറ്റൊരു പേഷ്യൻറ്റിന് കൊടുക്കുക. കാരണം ഹോമിയോപ്പതി ചികിത്സാ രീതി അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒരു സെയിം അസുഖത്തിൻ്റെ സെയിം മരുന്നല്ല, ലക്ഷണങ്ങൾക്കനുസരിച്ച് മരുന്ന് മാറും. എന്നാലും ഇവിടെ ഒരു ചോദിക്കുന്നതുകൊണ്ട് ഒരു 2-3 മെഡിസിൻസിൻ്റെ പേര് ഞാൻ പറയാം. പക്ഷേ ഈ മെഡിസിൻ ഒന്നും നിങ്ങൾ പോയി കടയിൽ പോയി മേടിക്കരുത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ. സെപ്പിയ, ഫോസ്ഫറസ്, കൽക്കരിയ കാർബ്, ഇതാണ് ഇപ്പോൾ കോമൺ ആയിട്ട് അധികം പേർക്കും കൊടുക്കുന്നത്. ലക്ഷണങ്ങൾ അനുസരിച്ച് ഈ മരുന്നുകളാണ് അധികം പേർക്കും യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ മരുന്നുകൾ പോയി മേടിക്കരുത് ഫാർമസിയിൽ. ഞാൻ തരില്ല, നിങ്ങൾ ഡോക്ടറിൻ്റെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ മെഡിസിൻസ് കഴിക്കാൻ പാട്. അപ്പോൾ എല്ലാവർക്കും യൂട്രൈൻ ഫൈബ്രോയിഡിനെ കുറിച്ചുള്ളൊരു വിവരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കമൻറ്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലൂടെ ചോദിക്കാം. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എബോട്ടിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ അതിൽ കയറിയിട്ട് എൻ്റെ മെയിൽ ഐ ഡി എടുക്കുക, അതിൻ്റെ മെയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ ബട്ടൻ്റെ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.